സംയുക്ത ഇപ്പം സുരേഷ് കുമാർ അടക്കമുള്ള എന്താ ഫിലിം ചേംബർ ഒക്കെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് ഇവിടെ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷയിലും അഭിനയിച്ചൊരു നടിയെന്ന അർത്ഥത്തില് സംയുക്തയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് അതിനെ കുറിച്ച്? താരങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിഫലം കുറയ്ക്കണം? എനിക്കറിയില്ല, ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറയില്ല. ഞാൻ ആലോചിക്കാറുണ്ട് ഈ ഈക്വൽ പേയിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. ഞാൻ നിങ്ങളൊക്കെ തന്നെയാണ് ഇരുന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് എൻ്റെ ഒരു ടേക്ക് എന്താന്ന് ഞാൻ പലപ്പോഴും ഇരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പം സീനിയേഴ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് അതിനൊരു കാരണമുണ്ടാവുമല്ലോ. അപ്പോൾ കാരണം ശക്തമാണെങ്കിൽ അതൊരു കൂട്ടായ്മയോടുകൂടി ഒരു എടുക്കേണ്ട ഡിസിഷൻ ആയിരിക്കും അത്. അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം കോവിഡിന് ശേഷം തിയേറ്ററിലേക്ക് വരുന്ന ആൾക്കാരുടെ നമ്പേഴ്സ് കുറയുക, ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സിനിമയുടെ ഒരു കളക്ഷൻ, ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് ന്യായമാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഒരു കൂട്ടായ്മ പോലെ അത് കൺസിഡർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോന്നും ഭയങ്കര സെപ്പറേറ്റ് സിറ്റുവേഷൻസ് ആണ്. അപ്പം എനിക്ക് അതിൽ കയറി അഭിപ്രായം പറയാന്ന് പറയുന്നത് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു സിനിമയിൽ സിനിമ കലയാണ്, സമ്മതിക്കുന്നു, പക്ഷേ സിനിമ ബിസിനസ്സും കൂടിയാണ്. ഒരു ഒരു വ്യക്തി ആ സിനിമയിലേക്ക് അതൊരു ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ്സാണ്. ബിസിനസ്സായിട്ട് തന്നെയാണ് നമുക്കത് എടുത്തു പറയാനൊരു ഓഫീസോ സെറ്റപ്പോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ഇതൊരു ബിസിനസ്സാണ്. അപ്പം ആ ബിസിനസ് ആ സിനിമയിലേക്ക് ആരാണോ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്, അപ്പം അങ്ങനെ അത് ആരുമായിക്കോട്ടെ, അവർ ആ വ്യക്തി അതിൻ്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേതനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുക്കുക എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നായക നടനെക്കാട്ടിലും കൂടുതൽ ഡയറക്ടർ ശമ്പളം എടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു ഒരു സിനിമയ്ക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഡയറക്ടർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ മൂല്യം. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്ത് പോകുന്നതാണ്. അപ്പം ഇതിൽ ഞാൻ ചെന്നൈയിൽ നമ്മളൊരു പ്രസ് മീറ്റ് നടത്തിയ സമയത്ത് എടുത്തെടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രത്തിന്, ഞാൻ ചെയ്ത കഥാപാത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം ഒരു മെയിൻ സ്ട്രീം സിനിമ അല്ലെങ്കിൽ കമേഴ്ഷ്യലി ഇറങ്ങുന്ന ഒരു സിനിമ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തതിനെക്കുറിച്ചൊരു ചർച്ച അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് അതൊരു ചർച്ചയാക്കപ്പെടുന്നത്, എസ്പെഷ്യലി മലയാളത്തിൽ ഇതെല്ലാം നമ്മൾ ഒരുപാട് മുമ്പേ ചർച്ച ചെയ്ത് തുടങ്ങിയ ഒരു ഇൻഡസ്ട്രിയാണ്. വളരെ പ്രോഗ്രസീവായിട്ട് കാലങ്ങളായിട്ട് സംസാരിക്കുന്നൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം പാർവതിയെ പോലെയുള്ള ആക്ടേഴ്സ് ഇപ്പം സിനിമകൾ ചെയ്ത് അത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു ആക്ടേഴ്സുള്ളൊരു ഇൻഡസ്ട്രിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതിനൊരു പ്രോഗ്രസീവായിട്ട് പ്രോഗ്രഷനായിട്ട് നടക്കുന്ന സമയത്ത് കുറച്ച് നാളുകൾ കഴിയുമ്പം ഒരു സ്ത്രീ കഥാപാത്രമുള്ളൊരു മെയിൻ സ്ട്രീം സിനിമകൾ, ഐ മീൻ കമേഴ്ഷ്യലി വിജയിക്കുന്ന സിനിമകൾ സംഭവിക്കുകയും ഒരു നായിക ആ സിനിമയിൽ നായക നടനെ പോലെ തന്നെ നായിക നടിക്കും ആ സിനിമയിലേക്ക് ബിസിനസ് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യുമ്പോൾ തുല്യവേതനം ആവശ്യപ്പെടാം, അതിലേക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്ന് വിശ്വസിക്കുന്നു, എനിക്കറിയില്ല. ലൈറ്റ് കോവിഡിന്റെ സമയത്തല്ലേ ഇത് വിറ്റായത്? പറഞ്ഞു. സന്തോഷമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെയൊക്കെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത്, ഐ മീൻ നമ്മൾ വെള്ളത്തിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ ഇരുന്ന് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും, ഒരു സമയത്ത് ഒരു ഇന്ത്യൻ സിനിമ എനിക്കത് ഇൻസ്പിറേഷൻ വന്നത് ശോഭന മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ്, നീരജ് ചോപ്രയാണെന്നാണ്. അപ്പം അതിൽ ശോഭന മാം പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഇന്ത്യൻ സിനിമ ഈസ് എൻ എക്സ്പീരിയൻസ്. അപ്പോൾ അത് ചോദിക്കാനുള്ള എൻ്റെ ചോദ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തെലുങ്കിൽ ഒരു സിനിമയിൽ അവിടുത്തെ വളരെ ടോപ്പായിട്ടുള്ള ഒരു ആക്ടറായിട്ടുള്ള വിജയശാന്തി മാം അഭിനയിച്ച ഒരു സിനിമയിൽ ശോഭന മാം പോയി ഒരു സ്പെഷ്യൽ ഡാൻസ് ചെയ്തു, അതിനെക്കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. അപ്പം അതിന് പറഞ്ഞൊരു ഉത്തരം, ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓരോ സിനിമയും ഓരോ ഇൻഡസ്ട്രിയും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി.
അതിനുശേഷം സംഭവിക്കുന്നതൊക്കെ അതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആൾക്കാർക്ക് കഥ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഫാൻസ് സംഭവിക്കുന്നു. പക്ഷെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നു, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നു, ചെയ്യുന്ന സിനിമകൾ വിജയിക്കുന്നു എന്നുള്ളത് ആണ് ഞാൻ ആദ്യം ഐ മീൻ ആ ഒരു ഓർഡറിലാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. ബൂബറാങ് സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഷെയ്ൻ ടോം ചാക്കോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെയൊക്കെ എങ്ങനെയാണ് സംയുക്ത നോക്കിക്കാണുന്നത്? ഞാൻ പ്രത്യേകിച്ച് ഒരു രീതിയിലും അതിനെ നോക്കിക്കാണുന്നില്ല. കൂടെ അഭിനയിച്ച ഒരു ആക്ടർ തന്നെ അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായപ്പോൾ എന്ത് തോന്നി? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം സംസാരിച്ചൊരു കാര്യങ്ങളിൽ യു നോ വി സ്പോക്ക് സ്പോക്ക് ദാറ്റ് എന്നെ ഫോണിൽ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്ന് സംസാരിച്ച കാര്യങ്ങൾ എനിക്ക് സങ്കടം തോന്നിയ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ വളരെ പ്രോഗ്രസീവായിട്ട് എടുത്തൊരു തീരുമാനമാണ് എൻ്റെ സിനിമ പേരിൻ്റെ കൂടെ ജാതി വാല് വേണ്ട എന്ന് പറയുന്നത്. ഇത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് മാറുന്നൊരു കാര്യമല്ല. പിന്നെ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് എന്നെ പറയുന്നത് ഈ ജാതി വാല് ചേർത്ത് തന്നെയാണ് എന്നെ പേര് വിളിക്കുന്നത്. അപ്പം ഇത് ഉണ്ടായ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെന്നൈയിലേക്ക് പോയപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ എന്നെ ഇത് ചേർത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സത്യമായിട്ടും അരോചകമായി തോന്നി, വളരെ അരോചകമായി തോന്നി. കാരണം ഞാൻ വളർന്ന ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ തന്നെയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഞാൻ പറയുന്ന ഉത്തരം ചിലപ്പോൾ ഇത് ഇവിടെ ഒരു പുതുമയുള്ള ഒരു തീരുമാനമായിരിക്കും. പക്ഷെ ഞാൻ കണ്ടു വളർന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്രയും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. സോ കേരളം എന്ന് പറയുന്നത് പല രീതിയിലും ഭയങ്കര പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. അതിനെ ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് സങ്കടമുണ്ടാക്കിയൊരു കാര്യം. കാരണം എന്തോ ആയിക്കോട്ടെ കോണ്ടെക്സ്റ്റ്, അപ്പോൾ അന്ന് സംസാരിച്ചൊരു കോണ്ടെക്സ്റ്റ് വേറെയായിരുന്നു. അതിനോട് ഞാൻ പ്രോഗ്രസീവ് അടുത്തുള്ളൊരു തീരുമാനത്തെ കൂട്ടിയിണക്കി അതിനൊരു ഇത് ഒരു വ്യാഖ്യാനം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി.